Hello everyone. Today we are going to discuss about Breaking Silence by Janice Murray Kitani. Actually, from the title itself, we can understand that it is a protest. It's a protest against imprisonment. During the time of Second World War, there was an internment camp. And in this camp, you can see a lot of Japanese American people there. And they are silenced. So ഒരു ദിവസം അവരെന്ത് ചെയ്യുന്നു ദേ ട്രൈ ടു പ്രൊട്ടസ്റ്റ് ആൻഡ് ദേ ട്രൈ ടു ബ്രേക്ക് ദ സൈലൻസ് സോ ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് ടു നോ അബൌട്ട് ദി ഓതർ ജാനിസ് മിറി കിതാനി ഷീ ഈസ് എൻ അവാർഡ് വിന്നിംഗ് പോയറ്റ് ഡാൻസർ ആക്ടിവിസ്റ്റ് ആൻഡ് എഡ്യൂക്കേറ്റർ ഹു ഈസ് റിനൗൺഡ് ഫോർ ഹർ കമ്മിറ്റ്മെൻറ്റ് ടു വർക്ക് ദാറ്റ് അഡ്രസ്സസ് ദ ഹൊറർ ഓഫ് വാർ സോ ഹർ മെയിൻ ഓർ ദ മെയിൻ ഏരിയ ഓർ ഷീ wrote about the war, especially the horrors of war. She advocates against institutional racism and the enslavement of women and the poor. She is the author of 4 collections of poetry and has edited enormous literary anthologies. So, ആൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേഷ്യൽ ഡിസ്ക്രിമിനേഷനെതിരെയൊക്കെ ഫൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓതറാണ് ജാനിസ് മിറി കിതാനി. 4 collections of poetry ഉണ്ട് അതുപോലെ തന്നെ എനോമസ് അല്ലെങ്കിൽ ഒരു കുറേ ആന്തോളജീസ് ഒക്കെ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു പോയറ്റാണ് അതുപോലെ തന്നെ ഇൻ 2000 ഷീ വാസ് അപ്പോയിൻറ്റഡ് പോയറ്റ് ലോറേറ്റ് ഓഫ് ദ സിറ്റി ഓഫ് സാൻ ഫ്രാൻസിസ്കോ ഒരു പോയറ്റ് ലോറേറ്റും കൂടി ആയിട്ടുള്ള അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു പോയറ്റാണ് ജാനിസ് മിറി കിതാനി And in this poem, she mainly concentrated on Rover concentration camp in Arkansas during World War II. അപ്പോൾ ഇവിടെ ജാനിസ് മിറി കിതാനിയുടെ ഒരു ഓട്ടോബയോഗ്രഫിക്കൽ വർക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം സോ ജാനിസ് മിറി കിതാനി ബോൺ ഇൻ സ്റ്റോക്ടൺ കാലിഫോർണിയ ആൻഡ് മിറി കിതാനി വാസ് incarcerated that means imprisoned as an infant with her family in the Rover concentration camp in Arkansas during the Second World War വളരെ ചെറുപ്പത്തിൽ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഇവളെ എൻ്റെ ഫാമിലിയുടെ കൂടെ എന്ത് ചെയ്തു കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കൊണ്ടുപോയി അടയ്ക്കുകയാണ് ചെയ്യുന്നത് കോൺസെൻട്രേഷൻ ക്യാമ്പിൻ്റെ പേര് ഇമ്പോർട്ടൻ്റ് ആണ് Rover concentration camp in Arkansas സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ടൈമിലാണ് ഇതുണ്ടാവുന്നത് Following their release from camp, her family moved to Chicago to avoid the racism that was still rampant on the West Coast, but soon after, her parents divorced. അങ്ങനെ ഇവരെന്നെ ആ ക്യാമ്പിൽ നിന്ന് റിലീസ് ചെയ്തപ്പോൾ അവർ ചിക്കാഗോയിലേക്ക് പോവാണ് അവർക്ക് അവിടുത്തെ റേസിസം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അവർ ചിക്കാഗോയിലേക്ക് പോയി വെസ്റ്റ് കോസ്റ്റിൽ നിന്നാണ് അവർ പോകുന്നത് ബട്ട് അവിടെ എത്തിയപ്പോഴേക്കും ഇവരുടെ പാരൻസ് ഇവളുടെ പാരൻസ് ഡിവോഴ്സ് ആവുകയാണ് ചെയ്യുന്നത് ദെൻ മിറി കിതാനിയുടെ അമ്മ റീമാരി ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് ഈ 5 വയസ്സായി മിറി കിതാനി അവൾ എന്ത് ചെയ്യുന്നു ഒറ്റപ്പെട്ടൊരവസ്ഥയായി അമ്മ വേറെ കല്യാണം കഴിച്ചു സോ ഇമോഷണലി ഐസൊലേറ്റഡ് അതുപോലെ തന്നെ പിന്നെ പോവർട്ടി വന്നു ദെൻ ട്രൗമ ഓഫ് സെക്ഷ്വൽ അബ്യൂസ് ബൈ ഹെർ സ്റ്റെപ്പ് ഫാദർ വിച്ച് ലാസ്റ്റഡ് ഫോർ നിയർലി എ ഡിക്കേഡ് ഏകദേശം ഒരു 10 വർഷം ഈ ഒരു പ്രോബ്ലംസ് അവൾ അനുഭവിക്കുകയാണ് സെക്ഷ്വൽ അബ്യൂസും അതുപോലെ തന്നെ ഈ ലോൺലിനെസ്സും ഐസൊലേഷനൊക്കെ അപ്പോൾ ദീസ് റിപ്രസ്ഡ് ഇമോഷൻസ് ബൗത്ത് പേഴ്സണൽ ആൻഡ് ദോസ് ഓഫ് ദി ജപ്പാനീസ് അമേരിക്കൻ കമ്മ്യൂണിറ്റി ഹു സഫേർഡ് ഡ്യൂറിങ് ദ വാർ ബിക്കെയിം ദ ബേസിസ് ഓഫ് എ പോയട്രി ഇൻ കമ്മിങ് ഇയേഴ്സ് അപ്പം അതോടു കൂടിയിട്ട് ഇവളനുഭവിച്ച പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഈ ജപ്പാനീസ് അമേരിക്കൻസ് അവർ ക്യാമ്പിൽ കിടന്ന് കഷ്ടപ്പെടുന്ന കാര്യങ്ങളും അതൊക്കെ അവളുടെ പോയട്രിയിൽ തീമായിട്ട് വന്നു തുടങ്ങി Then the poem Breaking Silence is a testimony against the injustice experienced by Japanese Americans when they were put into internment in America during the World War II. നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു ആ ക്യാമ്പിൽ കിടന്ന ആ ജപ്പാനീസ് അമേരിക്കൻസിൻ്റെ അവസ്ഥയാണ് ഈ ഒരു പോയത്തിൽ പറയുന്നത് ദ ടെസ്റ്റിമണി ഈസ് ഇൻ ദ ഫോം ഓഫ് പോം വേർ ദ പോയറ്റ് നരേറ്റ്സ് ദ അക്കൗണ്ട്സ് ഓഫ് ഹർ മദർ before the commission on wartime relocation and internment of Japanese American civilians in 1981
അപ്പോൾ ഈ ഒരു പാത്തിൽ ഒരു കമ്മീഷൻ ഇവരുടെ പ്രശ്നങ്ങൾ പഠിക്കാനായിട്ട് വരികയാണ്. ആ ഒരു സമയത്ത് ഈ പോയറ്റിൻ്റെ മദർ എന്ത് ചെയ്യുന്നു, വായ തുറന്ന് പറഞ്ഞു തുടങ്ങുന്നു ആ ഒരു കമ്മീഷൻ്റെ മുമ്പിൽ. അപ്പോൾ ആ ഒരു ഭാഗമാണ് നമുക്ക് ഇവിടെ ഈ പോയത്തിൽ കാണാൻ പറ്റുന്നത്. ഇയർ വന്നിട്ട് 1981. ദെൻ ജാനിസ് മിറക്കി താനിനെ കുറിച്ചിട്ട് പിന്നെ പറയുകയാണെങ്കിൽ, അവളുടെ റൈറ്റിങ്സിലൊക്കെ വരുന്നത് ക്വസ്റ്റ്യൻ ഓഫ് ഐഡൻറ്റിറ്റി, അതുപോലെ തന്നെ ഏഷ്യൻ അമേരിക്കൻ വിമണിൻ്റെ പ്രോബ്ലംസ് അതൊക്കെ വരുന്നുണ്ട്. ദെൻ ഷീ ഇസ് വൺ ഓഫ് ദി എഡിറ്റർ ഓഫ് അയോൺ, AION. ദെൻ അതുപോലെ തന്നെ നമ്മുടെ ഗ്ലൈഡ് ഫൗണ്ടേഷൻ്റെ ഒരു ഫൗണ്ടിങ് പ്രസിഡൻറ്റുമാണ് ജാനിസ് മിറി കിത്താനി. ഇറ്റ്സ് എ ഇമ്പോർട്ടൻ്റ് വൺ. She is also an activist working for the rights of the marginalized communities and runs an organization named Glide Foundation for providing support to them. appo idu main aayittu nokkunnathu it's a NGO, non profit organization aanu. adu pole thanne idu endinu vendittaa nu cheyna San Francisco la marginalized community de protection nu vendittaanu ee Glide Foundation ulladu. ദെൻ ജാനിസ് മിറി കിതാനിക്ക് ഓൾമോസ്റ്റ് 40 അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. ദെൻ ദ പ്രസ്റ്റീജിയസ് അമേരിക്കൻ ബുക്ക് ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് ഫോർ ലിറ്ററേച്ചർ. ദെൻ ഇൻ 1988 വുമൺ ഓഫ് ദി ഇയർ ഇൻ ദ 17th അസംബ്ലി ഡിസ്ട്രിക്റ്റ്, അതൊക്കെ അവൾക്ക് കിട്ടിയിട്ടുണ്ട്. ദെൻ ഇവളുടെ ഫേമസ് ബുക്സാണ് അവേക്ക് ഇൻ ദ റിവർ, ദെൻ ഷെഡിങ് സൈലൻസ്, വി ദ ഡേഞ്ചറസ്, ലവ് വർക്ക്സ് എക്സെട്ര. സോ ഈ ബ്രേക്കിംഗ് സൈലൻസിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ദ നോളജ് ഓഫ് സൈലൻസ് ഓഫ് ദി ജനറേഷൻ ഓഫ് ജപ്പാനീസ് അമേരിക്കൻ, അതാണ്. അപ്പോൾ ഈ ജപ്പാനീസ് അമേരിക്കൻസ് ആ ക്യാമ്പിൽ കിടന്ന് കഷ്ടപ്പെടുന്ന കാര്യങ്ങളും, അതുപോലെ തന്നെ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ടൈമാണ്. അതുപോലെ തന്നെ ഇവളുടെ അമ്മ, ഈ മിറി കിതാനിയുടെ അമ്മ, അവളൊരു അവൾ അനുഭവിച്ചിരുന്നത് ഒരു ഡ്യൂ ഹ്യൂമനൈസ്ഡ് ആൻഡ് ഐസൊലേറ്റഡ് ആയിട്ടുള്ളൊരു ഫീലായിരുന്നു അവൾക്ക് ആ ക്യാമ്പിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ മിറി കിതാനി അവളുടെ അമ്മയുടെ ഫീലിങ്സ് എന്തൊക്കെയാണെന്നാണ് ഈ ഒരു പോയത്തിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നത്. ആൻഡ് ദിസ് പോം ഇസ് ആക്ച്വലി അബൌട്ട് 3 generations ഓഫ് വിമൺ, 3 generations ഓഫ് വിമണിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവർ അനുഭവിച്ച സിമിലറായിട്ട് അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ മദർ, പിന്നെ അവരുടെ ഗ്രാൻഡ് മദർ, മദർ സ്പീക്കർ, അങ്ങനെയാണ് ആ 3 generations വരുന്നത്. സോ ബ്രേക്കിംഗ് സൈലൻസ് സ്പീക്സ് ദ അപ്രിസിയേഷൻ ആൻഡ് അഡ്മിറേഷൻ എ ഡോട്ടർ ഹാസ് ഫോർ ഹർ മദർ ആൻഡ് ഷീ ടെസ്റ്റിഫൈസ് എഗെയിൻസ്റ്റ് വാർ ടൈം ഇൻജസ്റ്റിസ്. ജാനിസ് മിറി കിതാനി എക്സ്പ്രസ് ദ ബ്രൂട്ടാലിറ്റി ഓഫ് ഹൗ ദ ജപ്പാനീസ് അമേരിക്കൻസ് വർ ട്രീറ്റഡ്. ദ പോം പുട്സ് എംഫസൈസ് ഓൺ ദി പ്രോട്ടോകോൾ ഓഫ് ഇൻ്റർമെൻ്റ് ആൻഡ് എ ഡയലോഗ് വിത്ത് എ കമ്മീഷണർ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഒരു കമ്മീഷണർ വരുമ്പോൾ അവരോട് പറയുന്ന കാര്യങ്ങളാണ് ഇതിലുള്ളത്. സോ അമേരിക്കയിലാണ് ഈ സംഭവം നടക്കുന്നത്. റോവർ കോൺസെൻട്രേഷൻ ക്യാമ്പാണ്, അർക്കൻസൻസ് ആണ് പ്രോപ്പർ പ്ലേസ്. ദെൻ മോസ്റ്റ് ഓഫ് ദി പേഴ്സൺസ് ഓർ മോസ്റ്റ് ഓഫ് ദി പ്രിസണേഴ്സ് ആർ റിമൈൻഡ് സൈലൻസ് ഫോർ ഇയേഴ്സ് ആൻഡ് ദ വർ റിലക്റ്റൻറ്റ് ടു സ്പീക്ക് അബൌട്ട് ദി ട്രോമ ഓഫ് വാർ ടൈം എക്സ്പീരിയൻസസ്. ദ പോയിറ്റ് നറേറ്റ്സ് ഹൗ ഹർ മദർ ടെസ്റ്റിഫൈ ബിഫോർ എ കമ്മീഷൻ ആഫ്റ്റർ 40 years ഓഫ് സൈലൻസ്. അപ്പോൾ 40 വർഷത്തിന് ശേഷം അവളുടെ അമ്മ കമ്മീഷൻ്റെ മുമ്പിൽ എന്ത് ചെയ്യുന്നു, അമ്മയുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ പ്രിസണേഴ്സിൻ്റെ പ്രശ്നങ്ങൾ തുറന്നു പറയുന്നു. So this poem shows sorrow and frustration. Poem namku sorrow and frustration ella namku kaananayittu vettu. The silence was the only way they could express their ideas and thoughts. Appo in prison il kedukumbo avaru engare silence idayirunnu. Appo it silence lodiyana avaru avare ideas and thoughts okke express cheyirunnathu. Janice Mary Kidani concentrates on her mother's pain, how she grew up with that pain. And what did all represent? അപ്പോൾ ഈ ഒരു പോയത്തിൽ ജാനിസ് മിറി കിതാനി പറയുന്നത് അവളുടെ അമ്മ നേരിട്ട പെയിൻ എങ്ങനെയാണ്, അതുപോലെ തന്നെ എന്താണത് റെപ്രസെൻ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് വളർന്നു വന്നത്, ഇതൊക്കെയാണ് പറയുന്നത്. ദെൻ ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് ആയിട്ടും കൂടിയിട്ടാണ് ഈ ഒരു പോം പറയുന്നത്.
ഇനി നമുക്ക് ഈ പോയത്തിൻ്റെ സമ്മറി നോക്കാം. The poem begins by informing the reader that her mother went to testify after 40 years before the Commission on Wartime Relocation and Internment of Japanese American Civilians in 1981 about the experience of Japanese Americans in World War II and narrates how she testifies her experience before the Commission. അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റാൻസയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും സിറ്റുവേഷൻ എന്താണെന്ന്. ജാനിസ് മിറക്കിട്ടാനി വ്യക്തമാക്കുന്നു, 40 വർഷത്തിന് ശേഷം ജാനിസ് മിറക്കിട്ടാനിയുടെ അമ്മ എന്ത് ചെയ്യുന്നു, കമ്മീഷൻ്റെ മുന്നിൽ സൈലൻസ് ബ്രേക്ക് ചെയ്യാണ്, അതായത് സംസാരിക്കുകയാണ്. എന്തിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്? ജപ്പാനീസ് അമേരിക്കൻസിൻ്റെ പ്രശ്നങ്ങൾ, ആ സെക്കൻഡ് വേൾഡ് വാർ ടൈമിൽ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഈ വാർ ടൈം റീലൊക്കേഷൻ ക്യാമ്പ് എന്ന് പറഞ്ഞിട്ട് ഇവരതിനൊരു റോവർ ക്യാമ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടപ്പാടുകളൊക്കെയാണ് അവിടെ മെൻഷൻ ചെയ്യുന്നത്. ഇപ്പം 1981 ആണ് ഇയർ വരുന്നത്. Her mother narrated how their property was confiscated and was forced to sign documents before going to giving the authority to take. Then next പറയുന്നത് എങ്ങനെയാണ് ഇവരുടെ പ്രോപ്പർട്ടി അവർ സീസ് ചെയ്തത്, എങ്ങനെയാണ് ഇവർ അടിമകളെ പോലെയായി മാറിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവളുടെ അമ്മ തുറന്നു പറയുന്നുണ്ട്. അപ്പോൾ അവളുടെ അമ്മയ്ക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ദർ ആർ മിറക്കിൾസ് ദാറ്റ് ഹാപ്പൻ ഷീ സെഡ്, അവളെപ്പോഴും പറയായിരുന്നു മിറക്കിൾ ഉണ്ടാവും എന്നൊക്കെ. അപ്പോൾ ഇവളുടെ ഐലാഷസ്, അമ്മയുടെ ഐലാഷസ് ഭയങ്കര വെറ്റായിരുന്നു, അതായത് സങ്കടം കൊണ്ടാണ്. ദെൻ ക്രിപ്പിൾഡ് ടങ്ക്, അതായത് സൗണ്ടൊന്നും പുറത്തേക്ക് വരുന്നില്ല. ഫ്രം ദ മ്യൂട്ട്, ആ ഒരു ഒച്ചയില്ലാത്തിടത്തിൽ നിന്ന് ടെസ്റ്റിമണീസ്, അതായത് വെളിപ്പെടുത്തലുകൾ പുറത്തോട്ട് വരികയാണ്. ഓൾ ദ പ്രോപ്പർട്ടീസ് വാസ് ഡെസ്ട്രോയ്ഡ്, ഈ യുദ്ധത്തിൻ്റെ സമയത്ത് വരെ പ്രോപ്പർട്ടീസൊക്കെ ഡെസ്ട്രോയ് ആയി, നശിച്ചു പോയി. ദ പോയറ്റ് എക്സ്പ്ലെയിൻസ് ഹൗ ഹർ മദർ സൈലൻസ് വാസ് ബ്രോക്കൺ ആൻഡ് ഹൗ വേർഡ്സ് വർ പീലിംഗ് ഓഫ് ഫ്രം ഹർ ബോഡി. അപ്പോൾ ഈ വേർഡ്സ് വരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരീരത്തിൽ നിന്ന് തൊലി അടർന്നു വീഴുന്നത് പോലെയാണ് അമ്മയുടെ വായിൽ നിന്ന് വേർഡ്സ് വരുന്നതെന്നാണ് നമ്മുടെ പോയറ്റ് പറയുന്നത്. സോ ഇവിടെ അമ്മ പറയുന്നുണ്ട് സൈലൻസ് വാസ് ബെറ്റർ, ഗോൾഡൻ ലൈക്ക് ഔർ സ്കിൻ എന്നാണ് പറയുന്നത്. അതായത് ഞങ്ങൾ ജപ്പാനീസ് അമേരിക്കൻസ് ആണ്, സോ ഞങ്ങളുടെ കളർ എന്താണ്, ഗോൾഡൻ കളറാണ്. വി ആർ നോട്ട് പെയിൽ, നമ്മൾ യെല്ലോയിഷ് കളറാണ്. അപ്പോൾ അത് ഈ അതിൻ്റെ സ്കിൻ അടർന്നു വീഴുന്ന പോലെയാണ് ഇപ്പോൾ അമ്മയുടെ നിന്ന് വാക്കുകൾ വീഴുന്നത്. ഓൾ ഹർ വേർഡ് ഓവർ ദ ഇയേഴ്സ് വെർ സൈലൻസ്ഡ് വെൻ ദേ വെർ ആസ്ക്ഡ് ടു ഗിവ് അപ്പ് എവറിത്തിങ്. ദ പോയറ്റ് ലാമെൻസ് ദാറ്റ് ദ കളർ ഓഫ് ദെയർ സ്കിൻ ഡെസ്ട്രോയ്ഡ് ദം. അപ്പോൾ ഇവിടെ റേഷ്യൽ ഡിസ്ക്രിമിനേഷനാണ് പറയുന്നത്. പോയിട്ട് പറയണം ഞങ്ങൾ അമേരിക്കൻസ് അല്ലാത്തത് കൊണ്ടായിരിക്കാം നമ്മളതിനെ ഇങ്ങനെ ക്യാമ്പിലൊക്കെ അടച്ച അടിമകളെപ്പോലെ ട്രീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞങ്ങളതിനെ ഇങ്ങനെ സപ്രസ് ചെയ്യുന്നത്. ദ പോയറ്റ് ലാമൻസ്, അതുകൊണ്ടാണ് പോയറ്റ് വിഷമിക്കുന്നത്, ഞങ്ങളുടെ കളർ, ഞങ്ങളുടെ സ്കിന്നിൻ്റെ കളറായിരിക്കും ചിലപ്പോൾ ഞങ്ങളെ ചതിച്ചത്. ദേ വർ സിംഗിൾ ഡൗട്ട് ഡ്യൂ ടു ദ കളർ ഓഫ് ദെയർ സ്കിൻ. ഓൾ ഹർ മദേഴ്സ് ഹാർഡ് വർക്ക് ടോയിൽ ആൻഡ് ഹോപ്പ് വെർ ഡെസ്ട്രോയ്ഡ് വെൻ ദേ വർ ഇൻകാർസറേറ്റഡ്. അപ്പോൾ ഇവരുടെ അമ്മയും അമ്മ മാത്രമല്ല, ഈ പിടിച്ചു കൊണ്ടുവരുള്ള ആളുകളെല്ലാവരും തന്നെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ലാൻഡിൽ പണിയെടുത്ത് കൃഷി ചെയ്ത് ജീവിക്കുന്നവരാണ്. സോ ഇവരെന്നെ പിടിച്ചു കൊണ്ടുപോയി ഇവരുടെ ലാൻഡൊക്കെ സീസ് ചെയ്തു, നശിപ്പിച്ചു. അതോടുകൂടിയിട്ട് ഇവരുടെ അമ്മയുടെ ആ ഒരു ഹോപ്പ് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഫോർ ഹർ മദർ ദ സൈലൻസ് ഓഫ് ദി ക്രിപ്പിൾഡ് ടങ്ക് ആൻഡ് ദ മ്യൂട്ടഡ് ഹൈലാഷസ് സ്പീക്ക് മോർ പവർഫുൾ അബൌട്ട് ദെയർ സബ്ഡ്യൂഡ് എക്സിസ്റ്റൻസ്. അപ്പോൾ പറയാണ് അമ്മ പറയാണ് ഞങ്ങളുടെ ക്രിപ്പിൾഡ് ടങ്കും അതുപോലെ തന്നെ ഈ മ്യൂട്ടഡ് ഐലാഷസ്, വെറ്റ ഐലാഷസ്, മ്യൂട്ട് വെറ്റ ഐലാഷസ് എന്നാണ് പറയുന്നത്. ഇതൊക്കെ കാണിക്കുന്നത് ഞങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകളാണ്. ഫോർ ഹർ സൈലൻസ് എക്സ്പ്രസസ് ഡെപ്ത് ആൻഡ് ഇൻറ്റൻസിറ്റി ഓഫ് ദ ട്രൗമ. ഇവരെ ഈ നിശബ്ദത, ഇവരുടെ നിശബ്ദത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു പ്രൊട്ടസ്റ്റ് ആയിരുന്നു എന്നാണ് ഉള്ള അമ്മ പറയുന്നത്. ഞങ്ങളുടെ അനുഭവിച്ച കഷ്ടപ്പാടുകളുടെ ആ ഡെപ്ത്, ഇൻറ്റൻസിറ്റിയാണ് ഞങ്ങൾ സൈലൻസ് കാണിച്ചു തരുന്നത്. ആഫ്റ്റർ നീ നെക്സ്റ്റ് സ്റ്റാൻസിൽ പറയുന്നത് ആഫ്റ്റർ 40 ഇയേഴ്സ് ഷീ ഈസ് ബ്രേക്കിംഗ് ഹർ സൈലൻസ് ബിഫോർ ദി കമ്മീഷൻ ടു ക്ലെയിം ഹർ പാസ്റ്റ്. ഇനി അവളുടെ അമ്മ എന്ത് ചെയ്യുന്നു, 40 വർഷത്തിന് ശേഷം സൈലൻസ് ബ്രേക്ക് ചെയ്യാണ് കമ്മീഷൻ്റെ മുന്നിൽ.
She speaks for those who had suffered in silence. They would speak about humiliation they had suffered, about war crimes committed by the government, about their longings and hope. ഇവളുടെ അമ്മ പറയുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? ഇവർ ഇത്രയും കാലം നിശബ്ദതയിൽ കഷ്ടപ്പെട്ടത്, അതുപോലെ തന്നെ ഹ്യൂമിലിയേഷൻ, ഇവർ നേരിടേണ്ടി വന്ന കഷ്ടപ്പാടുകൾ, അതുപോലെ തന്നെ വാർ ടൈമിൽ ഗവൺമെൻറ് ചെയ്യുന്ന കുറേ ക്രൂവാലിറ്റീസ് ഉണ്ട് ഇവരെ പിടിച്ചുകൊണ്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ വാർ ക്രൈം, ഗവൺമെൻറ് ചെയ്ത വാർ ക്രൈം, ഇവരെ ഒറ്റപ്പെട്ടത്, ഇവരുടെ പ്രതീക്ഷകളെല്ലാം മങ്ങിപ്പോയത്, ഈ കാര്യങ്ങളൊക്കെയാണ് അമ്മ തുറന്നു പറയുന്നത്. She says how they have become clear like a glass when they began to speak about their wounds and tears. They began to recognize themselves and the noises within themselves. The poet ends by saying that after breaking silence, they are not scared and feel that their language is beautiful. അപ്പോൾ ഇവിടെ പറയുന്നത് അമ്മ പറയുന്നത് ഞാൻ എൻ്റെ വൂൺസ് അതുപോലെ തന്നെ എൻ്റെ ടീയേഴ്സ് അതെല്ലാം എന്താണ് ഗ്ലാസ്സസ് പോലെ ട്രാൻസ്പാരൻ്റ് ആണ്, അത് വളരെ വ്യക്തമാണ്, ക്ലിയർ ആണ്, എല്ലാവർക്കും കാണാൻ പറ്റും. അതുപോലെ തന്നെ പോയറ്റ് പറയുന്നു ഈ ബ്രേക്കിംഗ് ദ സൈലൻസ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പേടിക്കേണ്ട ഒരു സംഭവമാണ്. കാരണം കമ്മീഷൻ്റെ മുന്നിലാണ് എന്ത് ചെയ്യുന്നത്, ഏറ്റു പറയുന്നത്, ടെസ്റ്റിമണീസ് വെളിപ്പെടുത്തലുകൾ നടത്തുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ബാക്കിയുള്ള ആളുകളൊക്കെ, അതായത് നിയമത്തിലുള്ള ഈ ഗവൺമെൻറ് ഒഫീഷ്യൽസ് വേറെ ആളുകളുണ്ട്, അവരാണ് ഇപ്പോൾ ഇവരെന്നെ എന്ത് ചെയ്യുന്നത്, നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഇവർ ഈ സൈലൻസ് ബ്രേക്ക് ചെയ്യുമ്പോൾ അവർക്കെതിരെ തന്നെയാണ് മൊഴി കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടാവുമോ എന്നുള്ള പേടിയൊന്നും ഇവർക്കിപ്പോൾ ഇല്ല. ഇപ്പോൾ ഇവർ വിചാരിക്കുന്നത് ഞങ്ങളുടെ ലാംഗ്വേജ് ബ്യൂട്ടിഫുൾ ആണ്, ഇവർ സൈലൻസ് ബ്രേക്ക് ചെയ്ത് തുറന്ന് പറയാൻ തുടങ്ങി, ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ തുറന്ന് പറയും എന്നുള്ള ഒരു അവസ്ഥയിലോട്ട് ഇവർ എത്തി. ദെൻ ദ ലാസ്റ്റ് പാർട്ടിൽ നമുക്ക് കാണാം, എ സാഡ് ഇൻ ദ ഇൻട്രൊഡക്ഷൻ ഗീവിങ് ടെസ്റ്റിമണി ഓർ സ്പീക്കിംഗ് അബൌട്ട് ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ഈസ് സിഗ്നിഫിക്കൻറ്റ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദ അണ്ടർലൈങ് സ്കാർസ് ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ ഹിസ്റ്റോറിക് ഇവൻറ്റ്സ്. Breaking the silence become important as they develop a language to speak up or narrate the intensity of the unspeakable. Appa ee oru pothile namukku kaanan pettunnathu endha nu vechu kaniyal the traumatic experience. Appa adayathu historyile, adayathu second world war inde timeile nammal ariyaade poya pala sambhavangalum undu. നമ്മൾ അറിഞ്ഞത് എന്താണ്, ചരിത്രപ്രസിദ്ധമായ ചില സംഭവങ്ങൾ മാത്രമേ നമ്മൾ അറിഞ്ഞിട്ടുള്ളൂ. സെക്കൻഡ് വേൾഡ് വാർ എന്ന് പറയുമ്പോൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഹിറ്റ്ലർ, മുസോളിനി, നാസി അങ്ങനെയുള്ള കാര്യങ്ങളും, പിന്നെ കുറേ ട്രീറ്റീസും, പിന്നെ അവർ ചെയ്തിട്ടുള്ള കുറച്ച് ഒത്തൊരുമിച്ച് ചെയ്തിട്ടുള്ള കുറേ പ്ലാൻ, പിന്നെ അണുബോംബിടുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളൂ. അപ്പോൾ ഒരു ഹിസ്റ്ററിയിൽ ഇടം നേടാത്ത കുറേ സംഭവങ്ങൾ സെക്കൻഡ് വേൾഡ് വാറിൽ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ ജനങ്ങൾ മരിച്ചിട്ടുണ്ട്, കുറേ ജനങ്ങൾ കഷ്ടത അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം തുറന്നു പറയുകയാണ് ഈ പോത്തിലൂടെ ജാനിസ് മെറിക്കിതാനി ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത്, ഈ വേൾഡ് വാറിൻ്റെ സമയത്ത് അമേരിക്കയിലുണ്ടായിരുന്ന ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ എത്രത്തോളം ഉണ്ടെന്നാണ് ഈ ഒരു പോയത്തിലൂടെ ജാനിസ് മെറിക്കിതാനി ഒന്നുകൂടി ഹൈലൈറ്റ് ചെയ്ത് പറയാൻ ശ്രമിക്കുന്നത്. ഇവർ ജാപ്പനീസ് അമേരിക്കൻസാണ്. സോ ഇവരെന്താണ്, അവിടുന്ന് വന്ന് ജപ്പാനിൽ നിന്ന് അമേരിക്കയിലോട്ട് വന്ന് താമസിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇവരുടെ സ്കിൻ കളർ ബേസിലാണ് ഇവരെ ഏത് വംശജരാണ് തിരിച്ചറിയുന്നത്. കാരണം അമേരിക്കൻസൊക്കെ വൈറ്റ് പീപ്പിളാണ്. അപ്പോൾ സ്കിൻ കളർ വെച്ചിട്ടാണ് ഇവരെന്നെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതും ഇവരെ പിടിച്ചുകൊണ്ടുപോയിട്ട് ക്യാമ്പിലാക്കുകയൊക്കെ ചെയ്യുന്നത്. സോ അതൊക്കെയാണ് ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഈ ഒരു പോത്തിൽ കാണാൻ പറ്റുന്നത്. ബ്രേക്കിംഗ് ദ സൈലൻസ് ബിക്കംസ് ഇമ്പോർട്ടൻറ്റ് ആസ് ദ ഡെവലപ്പ് എ ലാംഗ്വേജ് ടു സ്പീക്ക് അപ്പ് ഓർ നറേറ്റ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ദി അൺസ്പീക്കബിൾ. അപ്പോൾ ഈ ഒരു പോം ഇമ്പോർട്ടൻ്റ് ആവുന്നത് എപ്പോഴാണ്, ഇവരുടെ ഈ ജപ്പാനീസ് അമേരിക്കൻസ് അല്ലെങ്കിൽ ഈ ജാനിസ് മെറിക്കിതാനിൻ്റെ അമ്മ വെളിപ്പെടുത്തലുകൾ നടത്താൻ തയ്യാറാവുമ്പോഴാണ്. അതായത് സൈലൻസിന് മതി, ഇനി ഞാൻ തുറന്നു പറയും, ദ ഇൻറ്റൻസിറ്റി ഓഫ് അൺസ്പീക്കബിൾ, അതായത് തുറന്നു പറയാതെ വെച്ച കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ ഇനി ഞാൻ തുറന്നു പറയും എന്ന് പറയുന്ന ആ ഒരു മൊമെൻറ്റിലാണ് ഈ ഒരു പോത്തിന് എന്ത് ചെയ്യുന്നത്, ഇൻറ്റൻസിറ്റി വരുന്നത്. അതുപോലെ തന്നെ ഈ പോയത്തിൽ നമുക്ക് കാണാൻ പറ്റും ഇവർ ചെയ്തിരുന്ന വർക്ക്, ഇവർ കൃഷിപ്പണിയായിരുന്നു. അപ്പോൾ ഇവർ എന്താണ്, ലാൻഡ് കളച്ചിട്ടും
അങ്ങനെയൊക്കെ വിത്തൊക്കെ വിതറി അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്ന ആളുകളാണ്. പെട്ടെന്ന് എന്താണ് ഒരു സൗണ്ട് വരികയാണ്, സോൾജിയേഴ്സൊക്കെ കൂടി വന്നിട്ട് പറയുന്നു നിങ്ങളെന്നെ നിങ്ങൾ കൊണ്ടുപോവാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ പെട്ടെന്ന് പറയുന്നതാണ് ലാൻഡൊക്കെ സീസ് ചെയ്തു ഇവിടെ തന്നെ കയറ്റി കൊണ്ടുപോയി. അപ്പോൾ എല്ലാം പെട്ടെന്ന് നഷ്ടപ്പെട്ട ഒരവസ്ഥയാണ് ഇവർക്ക് ഉണ്ടായത്. അപ്പോൾ ഈ റോവറിൽ റോവർ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ മരിച്ചിട്ടുള്ള ആളുകളെ കുറിച്ചിട്ടും ഒക്കെ ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് പാർട്ടിൽ പറയാണ് വി ആർ ലൈറ്റ്നിങ് ആൻഡ് ജസ്റ്റിസ് എന്ന് വെള്ളാമ്മ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട് റിവീലിംഗ് ടീയേഴ്സ് ഫോർ വാർ ഡെഡ് സൺസ് റെഡ് ഡാഷസ് ഓഫ് ഹിരോഷിമ. ഹിരോഷിമയിൽ അനുഭവം പെട്ടപ്പോൾ മരിച്ചു പോയ ആളുകളെ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ജാങ്ക്ഡ് വുഡ്സ് ഫ്രം ബാർബ്ഡ് വയേഴ്സ്, അതായത് കമ്പിവേലി കെട്ടി നിർത്തിക്കുകയാണ്. അപ്പോൾ ആ കമ്പിവേലി എല്ലാവരും തിക്കി നിരക്കി കയറ്റുമ്പോൾ കമ്പിവേലി കൊണ്ടിട്ടുണ്ടായ മുറികൾ. അതുപോലെ തന്നെ വി മസ്റ്റ് റെക്കഗ്നൈസ് അവർ സെൽഫ് ലാസ്റ്റ് വി ആർ റെയിൻ ഫോർസ്റ്റ് ഓഫ് കളർ ആൻഡ് നോയ്സ്. പറയാണ് ഞങ്ങൾ ഇനി സൈലൻസ് ചെയ്യില്ല, ഞങ്ങൾ തുറന്ന് പറയാൻ പോവാണ്. ഒരു വളരെ ശബ്ദത്തോടുകൂടി പെയ്യുന്ന ഒരു മഴ പോലെ ഞങ്ങളിനി തുറന്ന് പറയും. വി ഹിയർ എവ്രിതിങ്, ഞങ്ങൾക്ക് എല്ലാം കേൾക്കാം. നൗ വി ആർ അൺഅഫ്രൈഡ്, ഞങ്ങളിപ്പോൾ അൺഅഫ്രൈഡ് ആണ്. അവർ ലാംഗ്വേജ് ഈസ് ബ്യൂട്ടിഫുൾ, ഞങ്ങളുടെ ലാംഗ്വേജ് അതിമനോഹരമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു പോം ജാനസ് മിറിക്ക് താനി അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. താങ്ക് യു.